നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഞ്ചാവ് ലഹരിയിൽ കാർ ഓടിച്ച് ചിങ്ങവനത്ത് അപകടമുണ്ടാക്കിയ ദമ്പതികളെ പോലീസ് കഴിഞ്ഞ ദിവസം സാഹസികമായാണ് പിടികൂടിയത്. കായംകുളം സ്വദേശി അരുൺ, ഭാര്യ ധനുഷ എന്നിവരാണ് പിടിയിലായത്. ഏറെ നേരം യുവാവും യുവതിയും പോലീസിനെ വട്ടം ചുറ്റിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇരുവരും അക്രമാസക്തരാവുകയും കസ്റ്റഡിയിൽ എടുക്കുന്നത് തടയാൻ ശ്രമിക്കുകയും ചെയ്തു. യുവതി നാട്ടുകാർക്കും പോലീസിനുമെതിരെ വാക്കുതർക്കമുണ്ടായി. യുവാവിനെ ഏറെ നേരത്തെ മൽപ്പിടുത്തത്തിനൊടുവിലാണ് കാറിൽ നിന്നിറക്കി കസ്റ്റഡിയിലെടുത്തത്. ഇരുവരും കഞ്ചാവിന്റെ ലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. റോഡിലൂടെ അമിത വേഗതയിൽ കാർ ഓടിച്ച് ഏറെ നേരം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച ഇവർ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം. MC റോഡിൽ കോട്ടയം മറിയപ്പള്ളി മുതൽ ചിങ്ങവനം വരെയായിരുന്നു അപകടകരമായ രീതിയിൽ ദമ്പതികൾ യാത്ര ചെയ്തത്. ഇതിനിടെ കാർ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചു. ഒടുവിൽ പോലീസ് എത്തി ക്രെയിൻ റോഡിന് കുറുകെ നിർത്തിയാണ് കാർ തടഞ്ഞത്. അശ്രദ്ധമായ ഡ്രൈവിംഗിനും ലഹരി ഉപയോഗത്തിനും ഇവർക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. പരിശോധനയിൽ 5 ഗ്രാം കഞ്ചാവ് കാറിൽ നിന്ന് കണ്ടെടുത്തു. മറിയപ്പള്ളി മുതൽ ചിങ്ങവനം വരെ 5 കിലോമീറ്ററോളം ദൂരം സിനിമാ സ്റ്റൈലിൽ ദമ്പതികൾ അപകടകരമായ രീതിയിൽ കാർ ഓടിക്കുകയായിരുന്നു. കാർ നിർത്താൻ ആളുകൾ അലറി വിളിച്ചിട്ടും ഇവർ കൂട്ടാക്കിയില്ല. പോലീസിനും നാട്ടുകാർക്കും നേരെ ഇവർ ആക്രോശിക്കുകയും കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തു. ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇവരെ വാഹനത്തിൽ നിന്ന് ഇറക്കിയത്. പിടിയിലാകുന്ന സമയത്ത് ഇവർ ലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്വർണാഭരണങ്ങളും കാറിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു. വാഹനത്തിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായെന്നും ഇതേ തുടർന്നാണ് അരുൺ അലക്ഷ്യമായി വാഹനം ഓടിച്ചതെന്നും പോലീസ് പറഞ്ഞു. MC റോഡിൽ 1 മണിക്കൂറോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കാറിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവും സ്വർണാഭരണങ്ങളും പോലീസ് പിടിച്ചെടുത്തതായി പറഞ്ഞിട്ടുണ്ട്. അലക്ഷ്യമായി വാഹനം ഓടിച്ചതിനും വാഹനത്തിൽ കഞ്ചാവ് സൂക്ഷിച്ചതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ 2 കേസുകൾക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതില്ലെന്നും ജാമ്യം എടുക്കാൻ ആളെത്തിയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാമെന്ന നിലപാടിലുമാണ് ഇപ്പോൾ പോലീസ്. എന്നാൽ പോലീസിന്റെ ഈ നിലപാട് നാട്ടുകാരിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാൽനടക്കാരായ പലരും രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. അല്പസമയത്തിനകം തന്നെ ഇവരുടെ ബന്ധുക്കൾ സ്റ്റേഷനിലെത്തും. കസ്റ്റഡിയിലെടുത്ത ദമ്പതികളെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. അതേസമയം മറ്റൊരു സംഭവത്തിൽ മലപ്പുറത്ത് കഞ്ചാവുമായി യുവാവ് പിടിയിലായി. കണ്ണൂർ ഇരിട്ടി സ്വദേശി സാം തിമോത്തിയോസിനെയാണ് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എക്സൈസ് സംഘം പൊക്കിയത്. ഇയാളിൽ നിന്ന് 3.18 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. റെയിൽവേ പോലീസും തിരൂരങ്ങാടി എക്സൈസ് സർക്കിൾ ഓഫീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സാം തിമോത്തിയോസ് അറസ്റ്റിലായത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം കഞ്ചാവ് കേരളത്തിലെത്തിച്ച് വിൽപ്പന നടത്തുന്ന ലഹരി സംഘത്തിലെ കണ്ണിയാണ് പ്രതിയെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സ്റ്റേഷനിൽ എക്സൈസിനെ കണ്ട് പരിങ്ങിയ യുവാവിനെ സംശയം തോന്നി പിടികൂടി പരിശോധിച്ചപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത്. വലിയ പൊതിയാക്കി അതിനുള്ളിൽ കഞ്ചാവ് ഒളിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.